കോവിഡ് നിയന്ത്രണങ്ങൾ മൂലം വരുമാനം നിലച്ചതോടെ വയനാട് മീനങ്ങാടി മലക്കാട് സ്വദേശി സ്റ്റെജിയുടെ ജീവിതം പൂർണ്ണമായും വഴിമുട്ടിയിരിക്കുകയാണ്. ഇരുവൃക്കകളും തകരാറിലായ ഭാര്യയുടെ ചികിത്സയ്ക്ക് പണം കണ്ടെത്താനും ബുദ്ധിമുട്ടുകയാണ് ഈ ഓട്ടോ ഡ്രൈവറായ യുവാവ്. ഓട്ടോ ഡ്രൈവറായ സ്റ്റെജിയും ഭാര്യ സുനിജയും രണ്ടു മക്കളും അടങ്ങുന്ന കുടുംബത്തിന് ആശങ്കയുടെ നാളുകളാണിത്. വർഷങ്ങളായി ഭാര്യ വൃക്കാ സംബന്ധമായ രോഗങ്ങളിലകപ്പെട്ട് ചികിത്സ തുടരുമ്പോഴും ഓട്ടോ ഓടിച്ചും നാട്ടുപണികൾക്ക് പോയുമാണ് സ്റ്റെജി പണം കണ്ടെത്തിയിരുന്നത്. എന്നാലിപ്പോൾ കോവിഡ് കാലം സർവ്വപ്രതീക്ഷകളെയും ഇല്ലാതാക്കി. സുനിജയെയും കൊണ്ട് കോഴിക്കോട് ചെക്കപ്പിന് പോയി വന്നാൽ 14 ദിവസം ക്വാറന്റീനിൽ കഴിയണം. ഈ ദിവസങ്ങളിൽ കുടുംബത്തിൽ മറ്റു വരുമാനമില്ല. ഈ മാസം ഞങ്ങൾ നോക്കിയപ്പോൾ ഈ മാസം കൂടുതലാണ്, കൂടുകയാണ് ചെയ്തത്, കുറഞ്ഞിട്ടില്ല. കുറയാണ്ട് വന്നപ്പോഴാണ് എനിക്ക് ആ കൂടി പേടിയായത്. കുറയായിരുന്നെങ്കിൽ എനിക്ക് പേടിയില്ലായിരുന്നു. കാരണം പൈസ ഇല്ലാതെ വന്നപ്പോൾ ഞാൻ കുറച്ച് മരുന്ന് വില കുറഞ്ഞ രീതിയിൽ വാങ്ങിക്കൊടുത്ത് വേറൊരു കമ്പനിയായിപ്പോയി. അപ്പോൾ ആ കമ്പനി മാറാൻ പറ്റില്ല എന്നാണ് ഡോക്ടർ പറയുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ കൂടിയതെന്നാണ് പറഞ്ഞത്. മാസം 12,000 രൂപയോളം സുനിജയുടെ മരുന്നിന് മാത്രം ചിലവ് വരും. 5 വർഷത്തോളം തുടർച്ചയായി മരുന്ന് കഴിക്കണം. പാതി പണി പോലും പൂർത്തിയാകാത്ത വീട്ടിലാണ് താമസം. ഇത്രയും കാലമായിട്ട് ഞങ്ങളൊന്നും ഈ സംഭവം അറിഞ്ഞിട്ടില്ല, ഇത്ര അടുത്ത് കിടന്നിട്ട് വരെ. അപ്പോൾ ഈ സംഭവം അറിയിക്കാണ്ട് ഇവൻ സ്വന്തം നമ്മൾ കൂലിപ്പണിയൊക്കെ എടുത്തിട്ടും ഓട്ടോറിക്ഷ ഓടിയിട്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ ആരെയും അറിയിക്കാണ്ട് കയ്യിലുള്ള പൈസയൊക്കെ തീർത്ത് ഇപ്പോൾ സംഭവം എല്ലാം പിടുത്തം പിടിച്ച് നിൽക്കുന്ന അവസ്ഥയാണ്. ഇത്രയും നാൾ ചികിത്സാ വിവരം മറ്റാരെയും അറിയിക്കാതിരുന്ന സ്റ്റെജി തൻ്റെ അവസ്ഥ അത്രമേൽ മോശമായപ്പോഴാണ് നാട്ടുകാരോട് സഹായം അഭ്യർത്ഥിച്ചത്. സുമരസുകൾ തങ്ങളെ കൈവിടില്ലെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് ഇന്ന് ഈ കുടുംബം. 24 വയനാട്.